പ്രിയമുള്ള സ്നേഹിത, ബൈബിളിൽ ഇയോബ് എന്നൊരു കഥാപാത്രത്തെ നമ്മൾ കാണും. നിഷ്കളങ്കനും നീതിമാനും നേരുള്ളവനും എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ഉണ്ടായി. മക്കൾ 10 പേര് നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, മൃഗസമ്പത്ത് നഷ്ടപ്പെട്ടു, സമാധാനം നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും വല്ലാത്ത വ്രണങ്ങൾ, രോഗം ബാധിച്ചു. വേദനയിലും പ്രയാസത്തിലും ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടെ വന്ന് പറഞ്ഞു, ഇനിയും ഈ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാതെ ഈ ദൈവത്തെ ശപിച്ചിട്ട് പോയി ചാക് എന്ന്. പക്ഷെ അപ്പോഴും ആ മനുഷ്യൻ പാപം ചെയ്തില്ല. അദ്ദേഹം പറയുന്നു, ഞാൻ അവൻ്റെ കൽപ്പനകളെ വിട്ടുമാറിയില്ല, അവൻ്റെ വായിലെ വചനത്തെ ഞാൻ എൻ്റെ ആഹാരത്തേക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു. ഞാൻ അവൻ്റെ കൽപ്പനകളെ വിട്ടുമാറിയേയില്ല. പ്രയാസത്തിലും കഷ്ടതയുടെയും നടുവിലും ദൈവത്തിൻ്റെ കൽപ്പനകൾ അവൻ വിട്ടുമാറിയില്ല. കഷ്ടതകളും പ്രയാസങ്ങളുമാണ് പലപ്പോഴും നമ്മളെ വചനത്തിൽ നിന്ന് മാറാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ ആ സമയത്തും ദൈവവചനത്തെ ആഹാരത്തേക്കാൾ പ്രാധാന്യത്തോടെ സൂക്ഷിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രിയ സ്നേഹിത, നമ്മുടെ ജീവിതത്തിൽ തിരുവചനത്തിന് എത്ര പ്രാധാന്യമുണ്ട്, അവൻ്റെ കൽപ്പനകൾക്ക് എത്ര പ്രാധാന്യമുണ്ട്. കഷ്ടതകളും പ്രയാസങ്ങളും സങ്കടങ്ങളും വരുമ്പോൾ നമ്മൾ കൽപ്പനകളെയും വചനത്തെയും തള്ളിപ്പറയുന്നവരാണോ? നമ്മുടെ സങ്കടങ്ങളെക്കാൾ ചെറുതാണോ ദൈവവചനവും കൽപ്പനയും? പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവും പരിപാലകനുമായ ദൈവം നമ്മളെ കാത്തു സൂക്ഷിക്കും, സംരക്ഷിക്കും, ഞാൻ നിന്നെ വഴി നടത്തും എന്ന് വാക്കു പറയുമ്പോൾ നമ്മുടെ സങ്കടത്തേക്കാൾ, നമ്മുടെ പ്രയാസത്തേക്കാൾ ചെറുതല്ല ദൈവം. നമ്മുടെ പ്രശ്നത്തേക്കാൾ, നമ്മുടെ പ്രശ്നത്തേക്കാൾ, നമ്മുടെ പ്രതിസന്ധികളേക്കാൾ വലുതാണ് ദൈവം. അപ്പോഴും അവൻ്റെ കൽപ്പനകളിൽ വിട്ടുമാറാതെ ഇരിക്കുക, അവൻ്റെ വചനത്തെ നമ്മുടെ ആഹാരത്തേക്കാൾ സൂക്ഷിച്ചു വെക്കുക, അത് നിങ്ങളെ നേരോടെ നടക്കാൻ, ധൈര്യത്തോടെ നേരിടാൻ, ജീവിതത്തെ തരണം ചെയ്യാൻ നമ്മളെ സഹായിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗപിതാവേ, നിൻ്റെ കൽപ്പനകളെ ഉപേക്ഷിക്കാതെ നിൻ്റെ വചനത്തെ ആഹാരത്തേക്കാൾ സൂക്ഷിച്ച് നിന്നിൽ വളരുവാൻ ഞങ്ങൾ സ്വയം സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സ്വീകരിക്കണമേ. ആമേൻ. ഈ വീഡിയോകൾ നിങ്ങൾ കാണുക, പങ്കുവയ്ക്കുക, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബ്രേക്ക് ത്രൂ ടുഡേ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് പാസ്റ്റർ ബിനോയ് ജേക്കബ്.